ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിഡ്ലൺ ടിപ്സ് വീഡിയോ ആയിട്ടാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ നല്ല പോലെ തന്നെ ഈച്ചശല്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്കിത് അസുഖമൊക്കെ വരാൻ നല്ല സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈച്ചയെ ഓടിക്കാനുള്ള ഒരു കിഡ്ലൺ സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈച്ചയെ തുരുത്തി ഓടിക്കാനുള്ള സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനീഗറാണ്. ഞാനിവിടെ ആപ്പിൾ സിഡർ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ വിനീഗർ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഈ വിനീഗർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആയതുകൊണ്ട് കൂടിയാണ് ഈച്ചശല്യം കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഓടിക്കാനുള്ള ഒരു കിഡ്ലൻ സൊല്യൂഷൻ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്, കണ്ടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബൗൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബൗൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പതഞ്ഞ് പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ മാറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ കളയാൻ വെച്ചിരിക്കുന്നത് ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മുഴുവനും ഇതുപോലെ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാൻ നേരത്തെ നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആപ്പിൾ സിഡർ വിനീഗർ ചേർത്തത് കൊണ്ട് തന്നെയാണ് നല്ലൊരു കളറായിട്ട് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഇത് ഷേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈച്ചശല്യമുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഈച്ചശല്യം കൂടുതലായി കാണുന്നത് നമ്മുടെ കിച്ചണിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ ഫ്ലോറൊക്കെ നന്നായിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അല്പം ഇതൊന്ന് ഉറ്റിച്ചു കൊടുത്ത ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ തുടച്ചിടുകയാണെങ്കിൽ ഈച്ച ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഞാൻ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈച്ചയൊന്നും വന്നിരുന്നിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടക്കുന്ന വെള്ളം തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊരു അല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ലൈസോൾ അല്ലെങ്കിൽ ഡെറ്റോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മോപ്പൊന്ന് ഇതിലേക്ക് നല്ല പോലെ ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാനിവിടെ കിച്ചൺ ഫ്ലോറാണ് നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകം മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തുടച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ ഈച്ചശല്യം കൂടുതലായിട്ടുള്ളത് കിച്ചണിലായതുകൊണ്ട് തന്നെ ഞാൻ കിച്ചൺ മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഈച്ചശല്യം നന്നായിട്ട് കുറഞ്ഞിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാറ്റശല്യം കൂടെ ഇതുവഴി കുറഞ്ഞിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.